ഹാലുയ്യാം പലതരത്തി പറയാമോ ഹാലി ലുയ്യം സ്നേഹമുള്ള സഹോദരങ്ങളെ കുറച്ച് നാളുകൾക്ക് മുൻപ് ബാഗ്ദാദിൽ നിന്നുള്ള ഒരു മെത്രാൻ്റെ ഒരു അഭിമുഖം വായിക്കാനായിട്ട് ഇടവന്നു ആ അഭിമുഖത്തിൽ ബാഗ്ദാദിലെ സഭ നേരിടുന്ന നിരവധിയായ വെല്ലുവിളികളെക്കുറിച്ച് കുറിച്ച് വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചൊക്കെ പിതാവ് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ക്രിസ്ത്യാനിയാണ് എന്നുള്ള ഏക കാരണത്താൽ മരണത്തിന് ഇരയാകേണ്ടി വരുന്ന എല്ലാവരുടെയും പരിഹാസത്തിനും നിന്ദനത്തിനും കാരണമായി തീരുന്ന വിശ്വാസികളെക്കുറിച്ച് കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് പിതാവ് പറയുകയാണ് പക്ഷേ ഈ പീഡനങ്ങളൊന്നും ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസത്തെ തളർത്തുകയില്ല ഈ പീഡനങ്ങളൊന്നും ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസത്തെ തളർത്തുകയില്ല കാരണം ഈ പീഡകളുടെ മധ്യത്തിലും ഞങ്ങൾക്ക് ആശ്വാസം നൽകുവാനും ഈ പീഡകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാനും കഴിവുള്ളവനായ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ രക്ഷകൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ വിശ്വാസം പരിഗണിച്ച് രക്ഷയുടെ അനുഭവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് ഹാലേലുയ്യാം ഹാലേലുയ്യാം സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്കാട്ട് സുവിശേഷത്തിൻ്റെ പതിനേഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ സ്ലിഹന്മാർ ഈശോയുടെ അടുത്ത് ഒരു അപേക്ഷയുമായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്ലിഹന്മാർ ഈശോയുടെ അടുത്ത് നടത്തുന്ന അപേക്ഷ ഇതാണ് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ സ്നേഹന്മാരുടെ ആവശ്യം ഇതാണ് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ ഇന്നത്തെ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നാം കാത്തു സൂക്ഷിക്കേണ്ട പ്രാർത്ഥന ഇതുതന്നെയാണ് കർത്താവേ അങ്ങ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാൻ സാധിക്കാതെ പോകുന്ന അനുഭവങ്ങളിൽ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ സാധിക്കാതെ പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ എന്ന് ഇന്നത്തെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം നയിക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രയേൽ ജനത്തിൻ്റെ പുറപ്പാട് അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിവിധങ്ങളായ പ്രതിസന്ധികളെ നമ്മൾ കാണുന്നുണ്ട് നാനൂറ് വർഷക്കാലം ഈജിപ്തിൽ അടിമകളായിട്ട് കഴിഞ്ഞിരുന്ന ഇസ്രയേൽക്കാർ ഫറവോയിൽ നിന്ന് മോചിതരായിട്ട് ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് മോചിതരായിട്ട് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഏറെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശേഷമാണ് അവർക്ക് സ്വാതന്ത്ര്യത്തിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നത് ഒത്തിരിയേറെ ഫറവോയോട് ആവശ്യപ്പെട്ടിട്ടും അവരുടെ വാക്കുകളെ ചെവികൊള്ളുവാനായിട്ട് ഫറവോ തയ്യാറാകാതെ വരുമ്പോൾ പത്ത് മഹാമാരികൾ അവരുടെ മേൽ ദൈവം അയക്കുന്നതായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം അത്ഭുതകരമായ കരം നീട്ടി ഇസ്രയേൽ ജനത്തെ ദൈവം മോചനത്തിൻ്റെ കാനാൻ ദേശത്തേക്ക് നയിക്കുകയാണ് പക്ഷേ ഈ കാനാന് ദേശത്തേക്ക് ദൈവം തന്നെ കരം പിടിച്ച് ഇസ്രയേൽ ജനത്തെ നയിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസയാത്രയിൽ ഒത്തിരിയേറെ വേദനകളിലൂടെ പ്രതിസന്ധികളിലൂടെ ദൈവം പോലും തങ്ങളെ കൈവിട്ടോ എന്ന് കരുതുന്ന അനുഭവങ്ങളിലൂടെ ഇസ്രയേൽ ജനം കടന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഇസ്രയേൽ ജനത്തിന് കടന്നു പോകേണ്ടിയിരുന്നത് മൂന്ന് ദിവസത്തെ വഴിയായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി അവർ ചെലവഴിച്ചത് പ്പത് വർഷങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെയും അതുപോലെ തന്നെ കൊടും ശൈത്യത്തിലൂടെയും അതികഠിനമായ ചൂടിലൂടെയും ഒക്കെ ഇസ്രയേൽ ജനങ്ങൾ കടന്നു പോവുകയും ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ പരിവരത്തെ യാഥാർത്ഥ്യങ്ങളിലൂടെ ഇസ്രയേൽ ജനം തകൾ വിശ്വാസത്തിൻ്റെ യാത്രയിൽ മുന്നേറുകയാണ് ഇപ്രകാരം ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇസ്രയേൽ ജന ജനസമൂഹത്തെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം വലിയ സന്തോഷത്തോടെ വലിയ ആവേശത്തോടെ സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷത്തിൽ ഈ ഇസ്രയേൽ ജനം മുഴുവനും ഈജിപ്ത് ദേശത്ത് നിന്ന് കാനാൻ ദേശം ലക്ഷ്യമാക്കി പുറത്തേക്ക് കടന്നു വരികയാണ് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേയുള്ളൂ എത്രയും പെട്ടെന്ന് കാനാൻ ദേശത്ത് എത്തിച്ചേരണം തേനും പാലും ഒഴുകുന്ന സമൃദ്ധിയുടെ നാടായ കാനൻ നാട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം ഈ ഒരു ലക്ഷ്യത്തോടെ ഇസ്രയേൽ ജനം മുഴുവനും ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരികയും പക്ഷേ ഈജിപ്തിൽ ഈജിപ്തിൽ നിന്ന് ഇസ്രേൽ ജനത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫറവോയുടെ മനസ്സിൽ രണ്ടാമത് ഒരു ചിന്ത വരികയാണ് താൻ ചെയ്തത് അബദ്ധമായി പോയി താൻ ചെയ്തത് ഒരു വലിയ അബദ്ധമായി പോയി കാരണം ഇത്രയും കാലം തങ്ങൾക്ക് അടിമപേല ചെയ്യുവാനും തങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാനും ഒരു വലിയ ജനസമൂഹം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ തൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ അവരെ പറഞ്ഞയച്ചിരിക്കുന്നു ഇപ്രകാരം ഇസ്രേൽ ജനസമൂഹം തങ്ങളുടെ യാത്ര ആരംഭിച്ച് അവർ ചെങ്കടലിൻ്റെ മുൻപിൽ തങ്ങളുടെ യാത്ര ചെങ്കടലിൻ്റെ മുൻ എത്തി എത്തുനിൽക്കുകയും മുൻപിൽ ചെങ്കടൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ചെങ്കടൽ എങ്ങനെ മുറിച്ച് അപ്പുറത്തേക്ക് ചെല്ലണമെന്ന് അറിയാതെ ജീവിതത്തിൻ്റെ ചെങ്കടൽ അനുഭവത്തിന് മുൻപില് ഇപ്രകാരം വഴിമുടക്കി നിൽക്കുന്ന ചെങ്കടൽ അനുഭവത്തിൻ്റെ മുൻപില് ഇനി എങ്ങനെ മുൻപോട്ട് നീങ്ങണമെന്ന് അറിയാതെ വിശ്വാസത്തിൻ്റെ ആദ്യ പടിയിൽ തന്നെ ഇസ്രയേൽ ജനസമൂഹം അവരുടെ യാത്രയുടെ ആദ്യ പടിയിൽ തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരികയാണ് ഒരടി പോലും മുൻപോട്ട് വയ്ക്കാനായിട്ട് പറ്റത്തില്ല ഒരടി പോലും മുൻപോട്ട് വച്ചാൽ തങ്ങൾ എത്തിച്ചേരുന്നത് കടലിലേക്കായിരിക്കും തങ്ങളെ മുക്കിക്കൊല്ലുവാൻ മാത്രം ശക്തിയുള്ള കടലിൻ്റെ മുൻപിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് മുൻപോട്ട് പോകാനായിട്ട് യാതൊരു വഴിയുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇസ്രേൽ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിൽ വലിയ വേദനയിൽ വലിയ കണ്ണുനീരിലേക്ക് കടന്നു പോവുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അവര് പിൻപിൽ നിന്ന് ഒരു സരം കേൾക്കുകയാണ് വലിയ കൊള്ളമ്പടിയുടെ ശബ്ദം വലിയ ഒരു സൈന്യത്തിൻ്റെ ശബ്ദം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അതാ ഫറവോയുടെ സൈന്യം ഈജിപ്തുകാരെ ഈജിപ്തിൻ്റെ ഫറവോയുടെ സൈന്യം ഇസ്രയേൽക്കാരെ വീണ്ടും അടിമകളാക്കുന്നതിന് വേണ്ടി അവരെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് മുൻപിൽ ചെങ്കടൽ പുറകിൽ ഈജിപ്തിൻ്റെ അതിശക്തമായ സൈന്യം നാലുപാട് നിന്നും വരിഞ്ഞു മുറുക്കുന്ന രക്ഷപ്പെടുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്ത വിധത്തിൽ ജീവിതത്തിൻ്റെ സകല സാധ്യതകളും അടഞ്ഞു പോകുന്ന അനുഭവത്തിൽ ഇസ്രയേൽ ജനം ചെങ്കടലിൻ്റെ മുൻപിൽ ആയിരിക്കുകയാണ് മുറിച്ചു കടക്കാനായിട്ട് സാധിക്കാത്ത ഒരു ചെങ്കടൽ അതൊരു ചെറിയ നദിയല്ല നദിയാണെങ്കിൽ നീന്തി കടക്കാമെന്ന് നോക്കാം നദിയല്ല വലിയൊരു കടലാണ് അവർക്ക് മുൻപിലുള്ളത് പുറകിൽ ഈജിപ്തിൻ്റെ ശക്തമായ സൈന്യം എന്തു ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുമ്പോൾ മോശയുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഉയരുകയാണ് ജീവിതത്തിൽ ഇനി തങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മോശയുടെ കണ്ണുകൾ ഉയരുന്നത് തങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പക്കലേക്കാണ് ദൈവത്തിൻ്റെ വക്കലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഒരുപക്ഷെ നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു ചെങ്കടൽ അനുഭവത്തിലൂടെയായിരിക്കാം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് അറിയാത്ത അവസ്ഥ ചെങ്കടൽ പോലെ മുൻപിൽ മുടക്കി നിൽക്കുന്ന പ്രതിസന്ധികൾ പുറകില് ഈജിപ്ത് സൈന്യം പോലെ എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ കരുതിയിരിക്കുന്നവരുടെ ഒരു വലിയ സമൂഹം രക്ഷയ്ക്ക് യാതൊരു സാധ്യതയുമില്ലാത്ത വിധത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നട്ടം തെരിയുന്ന ഒരു അവസ്ഥയിലായിരിക്കാം നമ്മൾ ആയിരിക്കുന്നത് കടബാധ്യതകൾ കൊണ്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷ നശിച്ച് രോഗങ്ങൾ കൊണ്ട് ജീവിതം ദുസ്സഹമായി തീർന്ന് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നട്ടം തെരയുന്ന അവസ്ഥയിലാണ് നാം ഒരുപക്ഷെ ആയിരിക്കുന്നത് എങ്കിൽ ചിന്തിച്ചു നോക്കുക അഭയത്തിനു വേണ്ടി ഉത്തരത്തിനു വേണ്ടി നാം ആരുടെ പക്കലേക്കാണ് ഓടിയെടുക്കുന്നത് ഈ ലോകം നൽകുന്ന ഉത്തരങ്ങൾക്ക് പിന്നാലെ പോയാൽ നമുക്ക് ശാശ്വതമായ ഒരു ഉത്തരം ശാശ്വതമായ പരിഹാരം നൽകുവാനായിട്ട് ഒരിക്കലും ഈ ലോകത്തിന് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുക മോശയെപ്പോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകുള നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവിടെ ഉത്തരമുണ്ട് നമ്മുടെ വേദനകൾക്ക് പരിഹാരമുണ്ട് നിനക്ക് രക്ഷയില്ല എന്ന് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന് ഈ ലോകം മുഴുവനും നിന്നോട് പറയുന്ന കാണും നീന് രക്ഷപ്പെടില്ല എന്ന് നിന്റെ കൂട്ടുകാർ പറയുന്ന കാണും നിന്റെ സഹോദരങ്ങൾ പറയുന്ന കാണും നിന്റെ മാതാപിതാക്കന്മാർ പറയുന്ന കാണും ഈ ലോകം മുഴുവനും നീ തകർന്നവനാണ് എന്ന് നീ നശിച്ചവനാണ് എന്ന് ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്തവനാണ് എന്ന് ഈ ലോകം മുഴുവനും നിന്നെ നോക്കി പറയുന്ന കാണും ദൈവമേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങള് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ദൈവസന്നിധിയില് കണ്ണുനീരോണ്ട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നമ്മൾ ഈ ലോകത്തിന് ഉത്തരം നൽകാനായിട്ട് സാധിക്കാത്ത പ്രതിസന്ധിയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ പ്രിയ ദൈവമക്കളെ തിരിച്ചറിയുക നിന്റെ കണ്ണുകൾ ഉയരേണ്ടത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് ഈ ലോകത്തിന് നിന്നെ മാറ്റി നിർത്തുവാനും നിന്നെ ഒറ്റപ്പെടുത്തുവാനും പഴി പറഞ്ഞ് മാറ്റി നിർത്തുവാനുമാണ് ഇഷ്ടമെങ്കിൽ നിന്റെ ദൈവത്തിന് ഇഷ്ടം നിന്നെ സ്നേഹിക്കുവാനും നിന്നെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുവാനുമാണ് നിന്റെ ദൈവത്തിന് ഉത്തരം നൽകാനായിട്ട് സാധിക്കാത്ത ഒരു പ്രശ്നവും ഒരു പ്രതിസന്ധിയും നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നീ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തകർന്നു പോയി എന്ന് തളർന്നു പോയി എന്ന് ഉത്തരം കാണാതെ ഞാൻ നിലവിളിക്കുന്ന എൻ്റെ ജീവിത അനുഭവങ്ങളിൽ എൻ്റെ കണ്ണുകൾ ഉയരേണ്ടത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്കാണ് സകല വഴികളും അടഞ്ഞു പോയി എന്ന് ഞാൻ പരിതപിക്കുമ്പോഴും ഒരിക്കലും അടയാത്ത ഒരിക്കലും എൻ്റെ മുൻപില് കൊട്ടിയടയ്ക്കപ്പെടാത്ത ഒരു മാർഗം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരുമെന്ന് നമ്മൾ തിരിച്ചറിയണം ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരമുണ്ട് പ്രതിസന്ധികൾക്ക് ആശ്വാസമുണ്ട് ഈ ലോകം നൽകുന്ന ഉത്തരങ്ങൾ നിന്നെ കൂടുതൽ കണ്ണുനീരിലേക്കായിരിക്കാം നയിക്കുന്നത് കൂടുതൽ മാനസികമായ അസ്വസ്ഥതകളിലേക്കും വേദനകളിലേക്കും വേദനകളിലേക്കുമായിരിക്കാം ഈ ലോകം നിന്നെ കൊണ്ടെത്തിക്കുക എന്നാൽ പ്രതിസന്ധികൾക്ക് നടുവിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പോലെ നിന്റെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയാൽ നിന്റെ പ്രാർത്ഥനയുടെ സ്വരം ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തുവാനായിട്ട് നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിന് ഉത്തരം നൽകുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയുക ഹാലേലൂയ്യാം ഹാലയിലുയ്യാം യേശുവേ നന്ദിയും യേശുവേ സ്തുതയും പ്രകാരം പ്രതിസന്ധി നടുവിൽ നിന്നുകൊണ്ട് മോശ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം മോശയോട് ചോദിക്കുന്നുണ്ട് നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത് മോശ നോക്കുമ്പോൾ മോശയുടെ കയ്യിൽ ആകെയുള്ളത് ഒരു ചെറിയൊരു വടി മാത്രമാണ് മോശയുടെ കയ്യിൽ ആകെയുള്ളത് ഒരു വടി മാത്രമാണ് പക്ഷേ ഈ വടി എന്നുള്ളത് വിശ്വാസത്തിൻ്റെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ദൈവം എപ്രകാരമാണ് മോശയുടെ ജീവിതത്തിൽ ഇടപെട്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് മോശയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ വടി എന്ന് പറയുന്നത് കാരണം പുറപ്പാട് പുസ്തകത്തിൻ്റെ മൂന്നാമധ്യായത്തിൽ മോശയെ ദൈവം വിളിക്കുമ്പോൾ മോശയുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നത് ഈ ഒരു വടി മാത്രമാണ് ദൈവം തൻ്റെ കൂടെയുണ്ട് എന്ന് മോശ ദൈവം വ്യക്തമാക്കി കൊടുത്തതും ഈ വടിയിലൂടെ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് കാരണം തന്നെ ദൈവം വിളിക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ദൈവമേ അങ്ങാണ് എന്നെ അയച്ചത് എന്ന് എങ്ങനെയാണ് ഈജിപ്തുകാരെ വിശ്വസിക്കുക ഈജിപ്തുകാർ പോട്ടെ എൻ്റെ കൂടെയുള്ള ഇസ്രയേൽ ജനം പോലും അങ്ങാണ് എന്നെ അയച്ചത് എന്ന് എങ്ങനെയാ തിരിച്ചറിയുക അന്നും ദൈവം മോശയോട് ചോദിച്ചു എന്താണ് നിന്റെ കയ്യിൽ ഉള്ളത് മോശ പറഞ്ഞു എൻ്റെ കയ്യിലുള്ളത് ഈ വടി മാത്രമാ ആ വടിയൊന്ന് നീ നിലത്തേക്കിട നിലത്തേക്കിട്ടപ്പോൾ ആ വടി സർപ്പമായിട്ട് മാറി എന്നാൽ മോശയുടെ കരങ്ങൾ ആ സർപ്പത്തെ സ്പർശിച്ചപ്പോൾ വീണ്ടും അത് വടിയായിട്ട് മാറിയെന്ന് വചനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് മോശയുടെ കരങ്ങളിലിരിക്കുന്ന ഈ വടി വിശ്വാസ ജീവിതത്തിൻ്റെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് എന്നെ കൈവിട്ട് മാറി നിൽക്കുന്നവല്ല എന്ന് മോശയെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം നൽകിയതാണ് മോശയുടെ കരങ്ങളിലിരിക്കുന്ന ഈ വടി അതുകൊണ്ട് തന്നെ ചങ്കടനു മുൻപിൽ നിന്ന് മോശ ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വീണ്ടും ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ എന്താ ഉള്ളത് മോശ പറഞ്ഞു എൻ്റെ കയ്യിലുള്ളത് ഈ വടി മാത്രമാണ് ഈ വടി നീ ചെങ്കടലിന് നേരെ നീട്ടുക നിന്റെ വിശ്വാസമാകുന്ന ദണ്ടിനെ നീ നിന്റെ ജീവിത പ്രതിസന്ധികളാകുന്ന ചെങ്കടലിനു നേരെ നീട്ടുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുകയാണ് പ്രിയ സഹോദരങ്ങളെ ചെങ്കടൽ പോലെ ഈജിപ്തിൻ്റെ സൈന്യം പോലെ നിന്നെ ചുറ്റുവറിയുന്ന പ്രതിസന്ധികളുടെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കാത്ത ജീവിതത്തിൻ്റെ വേദനയുടെയും തകർച്ചകളുടെയും അധ്യതയിലാണ് നീ ആയിരിക്കുന്നത് എങ്കിൽ ദൈവം നിന്നോട് ചോദിക്കും ചോദ്യം ഇതാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഉത്തരമായി ഞാൻ നിനക്ക് നൽകിയ നിന്റെ വിശ്വാസമാകുന്ന വടി എവിടെയാണ് വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനും വിശ്വാസ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുമായിട്ട് ദൈവം നൽകിയ കൂതാശകളോടും സഭയോട് ചേർന്നുള്ള നിന്റെ ജീവിതത്തോടും നീ എത്രമാത്രം വിശ്വസ്ത പുലർത്തുന്നുണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് ഉത്തരം നൽകുന്നവനാണ് ദൈവം നിയമാവർത്തന പുസ്തകത്തിൻ്റെ നാലാമധ്യായം ഏഴാം വാക്യത്തിൽ വചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഉത്തരം നൽകുവാൻ നമ്മോട് കൂടെയായിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയേറെ അടുത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് എന്ന് നിയമാവർത്തന പുസ്തകം നമ്മോട് ചോദിക്കുകയാണ് ആ ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് ഞാൻ പരിശോധിച്ച് നോക്കണം ജീവിതത്തിൻ്റെ ചെങ്കടൽ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും തകർച്ചകളും ഇല്ലായ്മകളും രോഗങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോൾ അവയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് വിശ്വാസത്തിൻ്റെ ദണ്ട് വിശ്വാസമാകുന്ന കരുത്ത് എൻ്റെ കരങ്ങളിലുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിച്ചു നോക്കണം വിശുദ്ധ കുറ്റി ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ വളരെ മനോഹരമായ ഒരു അനുഭവം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കൊച്ചുത്രേശിയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ വേദനകളിലൂടെ കൊച്ചുരേശ കടന്നു പോകുന്നുണ്ട് ക്ഷയരോഗത്തിൻ്റെതായ അസ്വസ്ഥതകളും മറ്റ് ജീവിത പ്രതിസന്ധികളുമൊക്കെ കൊച്ചുത്രേശ്യയായി അലട്ടുന്നുണ്ട് അതീവ രോഗിയായിരിക്കുമ്പോൾ കൊച്ചുത്രേശ്യ മറ്റൊരു വേദന കൂടി തിരിച്ചറിയുന്നുണ്ട് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഈ ഭൂമിയിൽ താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ രോഗിയായിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ വിശുദ്ധ കുറ്റദേശ്യ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുകയാണ് കാർമേഘങ്ങൾ കൊണ്ട് എൻ്റെ ജീവിതത്തിന് മുകളിൽ ഒരു വിരിപ്പ് ദൈവം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ തിരിച്ചറിയുകയാണ് എൻ്റെ സന്തോഷങ്ങളെ കടുത്തുവാൻ കഴിവുള്ളത് എന്ന് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെയും സന്തോഷങ്ങളെയും എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ശക്തമായ ഈ കാർമേഘത്തിന് അപ്പുറം അതിനേക്കാൾ ശക്തനായ ഈ പ്രതിസന്ധികളിൽ എന്നെ രക്ഷിക്കുവാൻ ശക്തനായ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ദുഃഖങ്ങളാകുന്ന രോഗങ്ങളാകുന്ന തകർച്ചകളാകുന്ന ഈ കാർമേഘങ്ങൾക്ക് ഒരിക്കലും എന്നെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം നീതിസൂര്യനായ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കാർമേഘങ്ങളൊക്കെ അലിഞ്ഞ് ഇല്ലാതാകും പ്രിയമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിലേക്ക് മാത്രം നോക്കിയിരുന്ന് ഉത്തരം കണ്ടെത്താതെ നിരാശയിലേക്ക് തകർച്ചയിലേക്ക് കടന്നു പോകുന്നവരാ നമ്മൾ പലരും എന്നാൽ മോശയുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നതുപോലെ തന്നെ മുക്കിക്കളയുവാനും തന്നെ തകർത്തുകളയുവാനും സാധിക്കുന്ന ചങ്കടനെ മുൻപിലായിരുന്നു കൊണ്ട് വിശ്വാസമാകുന്ന തൻ്റെ ദണ്ഡിനെ ഉയർത്തിക്കാട്ടി ഇസ്രയേൽ ജനത്തിന് മുഴുവനും മോശ രക്ഷ നൽകിയതുപോലെ വലിയ ഒരു വിശ്വാസ അനുഭവത്തിലേക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവം നിന്നെ ക്ഷണിക്കുകയാണ് നിന്റെ ജീവിതത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന കാർമേഘങ്ങളെ നിന്റെ ജീവിതത്തിൻ്റെ കണ്ണുനീര് അനുഭവങ്ങളെ ദൈവസന്നിധിയിൽ നീ സമർപ്പിക്കുക തിരിച്ചറിയുക ഈ കാർമേഘങ്ങൾക്ക് അപ്പുറത്ത് ഈ വേദനകൾക്ക് അപ്പുറത്ത് നീതിസൂര്യനായ ഈശോ നിന്റെ കൂടെയുണ്ട് അവിടുന്ന് ഒരിക്കലും നിന്നെ കൈവിട്ട് മാറി നിൽക്കുന്നവനല്ല നിയമാവർത്തന പുസ്തകം പറയുന്നത് പോലെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ് ഹാലേലുയാം ഹാലേലുയാം യേശുവേ നന്ദയും യേശുവേ സ്തുതയും കുറച്ച് നാളുകൾക്ക് മുൻപ് സിറിൽ ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഒരു ആർട്ടിക്കിള് വായിക്കാനായിട്ട് ഇടവന്നു കരിസ്മാറ്റിക് മേഖലയിൽ വളരെ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സിറിൽ ജോണ് ഇപ്പോൾ ഇന്ത്യയിലെ കരിസ്മാറ്റിക് ശുശ്രൂഷകളുടെ നേതൃത്വം നൽകുന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ടൊക്കെ ഈ വ്യക്തി പ്രവർത്തിക്കുകയും അദ്ദേഹം തൻ്റെ ആത്മകഥയോട് ചേർത്ത് വെച്ച് എങ്ങനെയാണ് വിശ്വാസത്തിൽ വളരേണ്ടത് എന്ന് വളരെ മനോഹരമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു അനുഭവം ഇപ്രകാരമാണ് വളരെ സന്തോഷപൂർണമായിട്ട് കടന്നു ഒരു കുടുംബജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് വളരെ സുഹൃതസമ്പന്നയായ ഒരു ഭാര്യ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ഇങ്ങനെ വളരെ സന്തോഷപൂർണമായിട്ട് കുടുംബജീവിതം കടന്നു പോകുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗിയായിട്ട് തരുകയും തിരിച്ചറിയുന്നു ക്യാൻസർ രോഗത്തിൻ്റെ അവസാന സ്റ്റേജിലാണ് കുടുംബത്തിൻ്റെ സന്തോഷം അപ്പാടെ തകർന്നു പോവുകയും എന്തുകൊണ്ട് ഇങ്ങനെയൊരു ദുരന്തം തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ഭവിച്ചുവെന്ന് ഇവർ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരം പറയുകയാണ് സൗഖ്യത്തിന് വേണ്ടി ദിനരാത്രങ്ങൾ അവർ പ്രാർത്ഥിക്കുകയാണ് അപ്പനും അമ്മയും മക്കളുമൊക്കെ ഒന്ന് ചേർന്ന് മുട്ടുകൊത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ സൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ അവരുടെ നിലവിളികൾക്കൊക്കെ ഉത്തരം നൽകാതെ അവരുടെ നിലവിളികളൊക്കെ നിഷ്ഫലമായി തോന്നി എന്ന് തോന്നുന്ന വിധത്തിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണത്തിന് കീഴടങ്ങുകയാണ് ഇതിനുശേഷം ഇദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒരു വിശ്വാസി ആയിരുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ ഈ ഒരു ദുരന്തം ധാരാളം മതിയായിരുന്നു ഞാൻ ഒരു വിശ്വാസി ആയിരുന്നില്ല എങ്കിൽ ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ഈശോയിൽ അല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തെ തകർത്തു കളയുവാൻ ഈ ഒരു ദുരന്തം ധാരാളമായിരുന്നു പക്ഷെ ഞാൻ തിരിച്ചറിയുകയാണ് ദൈവം ഈ ഒരു അനുഭവത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുവാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുവാൻ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു അമ്മയുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു അംഗമുണ്ട് സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ തകർച്ചകളെന്ന് നാം കരുതുന്ന അനുഭവങ്ങളെപ്പോലും വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ രക്ഷയുടെ അനുഭവമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് തിരിച്ചറിയുക ചെങ്കടൽ പോലെ നിന്നെ ചുറ്റി വളയുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധി അനുഭവങ്ങളിൽ ശിഷ്യന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ വിശ്വാസ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉടനടി ഉത്തരം നൽകുന്ന നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉടനെ സാധിച്ചു തരുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം ഞാൻ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഉടനെ ഉത്തരം എൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ അപ്പോൾ തന്നെ മറുപടി അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും എളുപ്പമാണ് പക്ഷേ ദൈവം പോലും കൈവിട്ടോ എന്ന് കരുതുന്ന വിധത്തിലേക്ക് ദൈവം പോലും ശത്രുപക്ഷത്താണോ എന്ന് തോന്നുന്ന വിധത്തിലേക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പിതാവേ അങ്ങ് പോലും എന്നെ കൈവിട്ടത് എന്തുകൊണ്ടാണ് എന്ന് കുരിശിൽ കിടന്ന് ഈശോ നിലവിളിച്ചതുപോലെ പോലെ നമ്മുടെയും ജീവിതത്തിൽ ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കാർമേഖ്യങ്ങൾക്ക് അപ്പുറത്ത് നീതിസൂര്യനായ ഈശോ നിന്റെ കൂടെയുണ്ട് അവിടുന്ന് ഒരിക്കലും നിന്നെ കൈവിട്ട് മാറി നിൽക്കുന്നവനല്ല ഈ ഒരു ബോധ്യത്തോടെ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ദൈവം എന്നെ കൈവിട്ട് മാറി നിൽക്കില്ല എന്ന് എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ എൻ്റെ ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല എന്ന് ഈശോ തന്നെ തൻ്റെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളെയും എല്ലാ തകർച്ചകളെയും വലിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം രക്ഷയ്ക്ക് യാതൊരു സാധ്യതയുമില്ല എന്ന് ഈ ലോകം മുഴുവനും നിന്നോട് പറയുന്നുണ്ടാകാം നിന്റെ മനസ്സ് പോലും ആകെ തകർന്ന് ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അറിയാതെ നീ കണ്ണുനീരിലായിരിക്കാം ആയിരിക്കുന്നത് പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ വേദനകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയാൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തിയാൽ തീർച്ചയായും നിന്റെ ജീവിതത്തിൻ്റെ ചെങ്കടൽ അനുഭവത്തിൻ്റെ മുകളിലൂടെ നിന്നെ നടത്തുവാൻ നിന്റെ ജീവിതത്തിൻ്റെ തകർച്ചകൾക്ക് മുൻപിലൂടെ അവയുടെ മുകളിലൂടെ നിന്നെ കൈപിടിച്ച് നടത്തുവാൻ നിന്റെ ദൈവം സർവശക്തനാണ് എന്ന് തിരിച്ചറിയുക നമുക്ക് ദൈവസനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം നമ്മെ പൂർണ്ണമായും ദൈവസനത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ശിഷ്യന്മാരെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ അങ്ങ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ അങ്ങയെ ഉപേക്ഷിക്കാതെ അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ മോശയെപ്പോലെ അങ്ങയുടെ മുൻപിലേക്ക് കണ്ണുകൾ ഉയർത്തുവാൻ അങ്ങയുടെ സന്നിധിലേക്ക് കൈകൾ ഉയർത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളെയും വേദനകളെയും ദൈവത്തിന് മുൻപിലേക്ക് ചേർത്ത് വെച്ച് എൻ്റെ ദൈവം ഈ അൾത്താരയിൽ എന്നെ തേടി കടന്നു വരുമ്പോൾ എൻ്റെ വേദനകളും തകർച്ചകളും എടുത്തു മാറ്റുവാൻ കഴിവുള്ളവനായ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ ചെങ്കടലിൻ്റെ നടുവിലൂടെ ഇസ്രയേൽ ജനത്തെ രക്ഷയിലേക്ക് നയിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ എന്നെ രക്ഷയിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളെയും വേദനകളെയും ദൈവ തിരുമൻപിലേക്ക് ചേർത്ത് വെച്ച് കരങ്ങൾ ദൈവത്തിനെതിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലലു ഹടലുവിയ ഹലു വിയ ഹഴലുവിയ ഹലുവിയ ഹലുവീയം യേശുവേ അരാധന ആരാധന 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 ഹളലുവിയ ഹലുവിയ ഹലുവിയ ഹഴലു വിയ ഹിയാം യേശുവേ ആരാധന 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 ഹളലുയ ഹലുവിയ ഹലുവിയ ഹഴലു വിയ ഹിയ യേശുവേ ആരാധന 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 ഹഴലുവിയ ഹലുവിയ